എൻ്റെ പേര് ജയനി. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. എൻ്റെ കൈ 2015 പെട്രോളിയം ജെല്ലി വീണ് ഈ വലത് കൈ മുഴുവനായി പൊള്ളി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ 10 ദിവസമായിട്ട് അഡ്മിറ്റായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൈ ഫുള്ളായിട്ട് നീര് വെച്ചു, കുമളകൾ വന്നു, എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൈ നിവരില്ല, കൈ ഇങ്ങനെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ എനിക്ക് ഭയങ്കര ഛർദിലും കയ്യിൽ കുമ്പളകൾ എല്ലാം വന്നു, കൈ വീർത്തു. അങ്ങനെ എൻ്റെ ആൻറ്റി എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. കൃപാസനത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടെന്നും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആൻറ്റി എനിക്ക് ഈ പ്രാർത്ഥന തന്നു. അങ്ങനെ എനിക്ക് ഒട്ടും വേദന സഹിക്കാതെ വന്നപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി. തേനും ഉണ്ടായിരുന്നു, തേനും കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നു. കൈ എപ്പോഴും അരയ്ക്കുമായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ച് കിടന്നു. രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും എൻ്റെ അടുത്ത് വന്നു. പരിശുദ്ധ അമ്മ എന്നോട് ചോദിച്ചു, കൈ ഇങ്ങനെ വെച്ചാൽ മതിയോ, നമുക്ക് നിവർത്തണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ചു, കൈ നിവർത്തി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല, കുമ്പളകളോ ഒന്നും ഉണ്ടായില്ല. കൈ പൂർണ്ണമായി സുഖപ്പെട്ട് ഉണങ്ങിയായിരുന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരുന്നോ ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് തന്നു. മാതാവിന് 1000 നന്ദി. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എത്ര തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയായിരുന്നു? ഞാൻ ഒരു തവണ വിശ്വസിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഒരു തവണ വിശ്വസിച്ച് പ്രസിദ്ധീ, അതായത് 2004 ഡിസംബർ 7 കൃപാസനം അൾത്താരയിൽ പരിശുദ്ധ ദൈവമാതാവ് സമയഘടികാരം ചാർത്തി ബഹാണ് ജോസഫ് അച്ഛനെ പ്രത്യക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് നമ്മൾ വാടിപ്പട്ടിപ്പള്ളിയിൽ വെച്ചാണ് അമ്മയുടെ മാതൃശക്തിയിൽ പരിശുദ്ധ ആത്മാവ് അച്ഛന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തത്. 6-7 മാസക്കാലം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഉടമ്പടിക്ക് മുമ്പായിട്ട് ജനം മുഴുവനും വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചത്. അപ്പോൾ 2015 ഓർക്കുന്നുണ്ടാവും? ഏത് മാസമായിരുന്നു? 2015 ഫെബ്രുവരി മാസം. ഇവിടെ കൈ പെട്രോളിയം ചെല്ലി വീണ്, പെട്രോൾ കൈ പൊക്കാൻ പറ്റാത്ത, ഏത് കൈയായിരുന്നു? ഇടത് കൈയോ വലത് കൈയോ? വലത് കൈ. പൊക്കാൻ പറ്റാത്ത ആ സാഹചര്യമാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് ദുരിതത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണം. ഇങ്ങനെ ഇടുമ്പോൾ ഇവ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആൻറ്റി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത്. അന്ന് ജനം മുഴുവനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ സ്വന്തമാക്കിയ ഒരു സമയമാണത്. കാരണം അത് കഴിഞ്ഞ് ഉടമ്പടിയിലേക്ക് വരുന്നുമ്പോൾ മുന്നോടിയായിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 42 സെക്കൻഡ് കൊണ്ടാണ് അത് അച്ഛൻ എഴുതി തീർത്തത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ സമയച്ചുരുക്കമായി. അമ്മ പ്രത്യക്ഷപ്പെട്ട സമയം കാണിച്ചാണ്, അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. പക്ഷേ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇനി പ്രത്യക്ഷീണ പ്രാർത്ഥനേൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷയായ അമ്മയുടെ കൃപാവര പദ്ധതി കൃപാസനത്തിൽ വരുന്നവ കൃപാസനത്തിലും. ഇപ്പോൾ കൃപാസനത്തിലും കൃപാസനം വരുന്ന സമസ്ത ജനതകൾക്കും ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അവർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വലിയ പ്രാർത്ഥനയാണ്. കാരണം അനേകർ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയിലൂടെ കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊന്ന് അമ്മയും ഉണ്ണീശയും വന്നു. അമ്മയും ഉണ്ണീശയും അടുത്ത് വന്നു. ഈശോ അമ്മ ചോദിച്ചത് എന്താ മോളെ? കൈ ഇങ്ങനെ വെച്ചാൽ മതിയോ, നിവർത്തണ്ടേന്ന്. കൈ ഇങ്ങനെ വെച്ചാൽ മതിയോ, നിവർത്തണ്ടേന്ന്. അതായത് പ്രത്യക്ഷീകരണം ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ച ഇതാണ്, കൈ ഇങ്ങനെ വെച്ചാൽ മതിയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരൊന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പം അനേകരോട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ ദുരിതങ്ങൾ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇടപെടുന്ന അനുഭവമാണ്. വലിയ ദൈവാനുഭവം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ പദ്ധതിയാണ് നടത്തപ്പെടുന്നത്. പ്രിയമുള്ളവരെ,
പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അനേകരെ ലോകത്തിലെ നാനാഭാഗങ്ങളിലിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പ എടുക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു, അതുപോലെ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കണം, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് അഭിഷേകം നൽകുന്ന ഒരു സാക്ഷ്യമാണത്. കൂടെ കൂടെ കേൾക്കണം, ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കർത്താ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സുവിശേഷമാണത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന വലിയ ദൈവാനുഭവം നൽകുന്ന പ്രാർത്ഥനയാണ്. ഏത് ദുരിതമാണെങ്കിലും ദുരന്തമാണെങ്കിലും യെശയ്യാ 49:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ലെന്ന് വിളിച്ചോതുന്ന വലിയ സത്യമാണ്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൾ വിശ്വസിച്ചുവെന്നാണ്. വിശ്വസിച്ചാൽ ദൈവമോഹത്തം ദർശിക്കുമെന്ന് യോഹന്നാൻ 11:40 പറയുന്നുണ്ട്. അവൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അടിയുറച്ച അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മയുടെ മാധ്യസ്ഥം അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ഇതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോ മക്കൾക്കും ലഭിക്കുന്നത്. അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഉടമ്പടിയും അത് തന്നെയാണ്. ഈ പ്രാർത്ഥനയോടെ നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കാം. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.